നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും വിഷമങ്ങളിലും നമ്മോടൊത്തായിരിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ആ കൃപയുടെ അഭിഷേകത്തിൽ നമ്മളെ കൈപിടിച്ച് ഈശോ നമുക്ക് നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവാൻ ദൈവം മഹിമയുടെ മൂന്നാം തിരസിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് സഹിയോനൊട്ടിച്ചാലിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും അടക്കം നൂറ്റി ഇരുപത് പേരുടെ മേൽ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് യോഹനാഴ്ച ശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഈശോ നമുക്ക് ഇന്ന് സഹായകനായി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത് യോഹനാ പതിനാല് പതിനാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം പ്രിയ സഹോദരങ്ങളെ സ്ഥൈര്യലേപനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഇന്ന് തിരുസഭ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു നമ്മുടെ കൂടെ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ് എന്നേക്കും കൂടെയായിരിക്കുവാൻ നമ്മൾ ഓരോ ബലഹീനതകളിലും വിഷമങ്ങളിലും ഓരോരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നുണ്ട് മോനെ നിനക്ക് കൃപമതി നനക്കെൻ്റെ കൃപമതി പൗലോസ്ലിഹ കേട്ട ആ ശബ്ദം ഈശോയുടെ ആ ശബ്ദം നിനക്കെന്റെ കൃപമതി നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണമായും പ്രകടമാകുന്നത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവാം ദൈവം എപ്പോഴും നമ്മളെ ഈശോടെ കുരിശുബലിയോട് ചേർത്ത് നിർത്തും നമ്മളെ ബലഹീനമാക്കപ്പെടുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം പറയും മോനെ നീ ഈശോടെ രക്തത്തിനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ് നിന്നെ ഈശോ വിലയ്ക്ക് വാങ്ങിയതാണ് നിന്നെ ദൈവം വലിയ നിനക്ക് വലിയ പദവിയിലേക്ക് ഉയർത്തിയതാണ് നിന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് ചെറുപേ ഇരുപത്തി ഒൻപത് പതിനൊന്നില് നമ്മൾ കാണുന്നില്ലേ നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാണുള്ളത് അപ്പോൾ ആ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും നിൽക്കുമ്പോൾ ഈശോയ്ക്ക് നമുക്കൊരു സഹായകന വേണമെന്ന് ആ സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അവബോധം ഇന്നേ ദിവസം നമുക്ക് ഉണ്ടാകണം പ്രിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ നടത്തും പഠിക്കുന്ന സമയത്ത് അവര് വീഴുമ്പോൾ ഒരപ്പനും അമ്മയും അവയെ കുഞ്ഞുങ്ങളെ പോയി തല്ലി അവരെ വേദനിപ്പിച്ചുകൊണ്ട് അല്ല നടത്തും പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ ഇടയ്ക്ക് അവർ വീഴുമെന്നുള്ള കാര്യം മാതാപിതാക്കൾക്ക് അറിയാമെന്നതുപോലെ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവ് ദൈവത്തിനറിയാം നമ്മുടെ കുറവുകളും ബലഹീനതകളും ഓരോ തവണ നമ്മൾ വീഴുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ ഈശോയുടെ കുരിശിലെ ബലിയിലേക്ക് കൊണ്ടുവരികയാണ് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ് അതായത് നമ്മൾ ജീവിതത്തിൽ ഒരു ബലഹീനമാക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയും മോനെ മോനെ ദിവ്യബലിയിൽ ബലിയിൽ നിനക്കായി കൃപയുടെ അഭിഷേകം ഒരുക്കപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ കുരിശ് ചുവട്ടിലേക്ക് നീ കടന്നുവാ അവിടെ ഈശോയുടെ രക്തം നിന്നെ കഴുകുന്നു നിന്നെ വിശുദ്ധീകരിക്കുന്നു പരിശുദ്ധ കുംഭസാരത്തിലേക്ക് ദിവ്യബലിയിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ഓരോ കുദാശകളിലേക്കും നമ്മുടെ കൂടെ സഹായകനാകി ഈശോ നൽകിയ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ വഴി നടത്തുകയാണ് റോമക്കാർക്കെടുത്ത് ലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ട അവകാശികളും അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും റിമൈൻഡ് ചെയ്യും നമ്മൾ ആരാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ല്ലേ ലു പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു നീഹന്നാൻ ഒന്ന് ഇരുപതിൽ പറയുന്നു പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടല്ലേ വിശുദ്ധിയിൽ ജീവിക്കണം അല്ലെങ്കിൽ ഈ ബലഹീനതകൾ ഒന്നുമില്ലാതെ പൂർണതയിൽ നിലനിൽക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ കുറവുകൾ വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ റിമൈൻഡ് ചെയ്യുക മോനെ മോളെ പരിശുദ്ധനായവൻ ഈശോ ഈശോടെ മരണത്തിലൂടെ നിന്നെ വീണ്ടെടുത്തു നിന്നെ വിശുദ്ധീകരിച്ചു നിന്നെ നീതീകരിച്ചു അവൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആ ക്രിസ്തുവിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന കുദാശകളിലൂടെ ലഭിച്ചിരിക്കുന്ന അഭിഷേകം നിന്നിൽ നിലനിൽക്കുന്നു നീ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് അതിനാൽ നീ വീണ്ടെടുക്കപ്പെട്ട ആ ദിവ്യ ബലിയുടെ പൂർണത അതിന്റെ ആ ആഴങ്ങളിലേക്ക് നീ കടന്നു വരണം നീ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കണം ഇങ്ങനെ ദിവ്യകാരുണ്യത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നമ്മളെ എന്താ പറയുക ഇൻസെപ്പറബിൾ ആക്കി അത് ഒരിക്കലും പിരിയാൻ പറ്റാത്ത തരത്തിൽ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പരിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടും ഈശോയോടും പരിശുദ്ധ അമ്മയോടും തിരുസഭയോടും കുതാശുകളോടും അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയാണ് അല്ലെ ലുയ്യ പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ അവബോധത്തിലേക്ക് നമുക്ക് കടന്നു പരിശുദ്ധാത്മാവ് കുറ്റം വിധിക്കുകയല്ല പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൃപയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ നമ്മുടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം നെനക്കെ കൃപ മതി മൈ ഗ്രൈസ് നമ്മളെ നോക്കി എന്ന് പറയാം മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട് ആത്മാവായിട്ട് നിന്റെ കൂടെയുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി പ്രിയസഹോദരങ്ങളെ മൂന്നാം ദിവരഹസ്യം ഇന്നേ ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ എപ്പോഴൊക്കെ നിങ്ങൾ മഹിമയുടെ മൂന്നാം ദേവരഹസ്യം ധ്യാനിക്കുമ്പോൾ ഒരു വലിയ അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ വഴി നടത്തുന്നു ക്രിസ്തുവിൽ നമ്മൾ സ്വീകരിച്ച അഭിഷേകം നമ്മൾ നിലനിൽക്കുന്നു ഈ അഭിഷേകം നമ്മളോട് പറയുന്നു നമ്മൾക്കൊരു പദ്ധതിയുണ്ട് ഒരു വലിയ പ്രേശുദ്ധ ദൗത്യമുണ്ട് ലോകമെങ്ങും സകല മനുഷ്യരെയും ഈ വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കൃപയുടെ പൂർണതയാകുന്നവൻ കുരിശ്രീ ബലിയായി തീർന്നുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെ തന്റെ മരണത്തിലൂടെ പിതാവിനേക്ക് സമർപ്പിച്ചുവൻ കൊളോസസ് ഒന്ന് ഇരുപത് ആ പുത്രനായ ദൈവത്തിലൂടെ സംജാതമായിരിക്കുന്ന ദൈവിക രക്ഷയുടെ സന്ദേശത്തെ ലോകമെന്നും എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന ഓരോ മകനെയും മകളെയും വിളിക്കുകയാണ് ഇത് സഭയുടെ പരിശുദ്ധ ദൗത്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും പരിശുദ്ധ ദൗത്യമാണ് കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്നവനിൽ നമ്മളിൽ അവനിൽ സമ്പൂർണതയുണ്ട് അവനിൽ സകലതും നൽകപ്പെട്ടിരിക്കുന്നു അവനിലൂടെ സകലതും നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ലോകം മുഴുവനും എത്തിക്കുവാൻ സ്വർഗം നമ്മളെ വിളിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈശ്വര നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ കൃപയും കരുണയും പരിശുദ്ധ അമ്മയുടെ വിമനഹൃദയത്തിന്റെ അമാതിസ്ഥ ശക്തിയും ഇന്നേ ദിവസം നമ്മളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ അവ